ഫ്രണ്ട്സ് എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും റെസ്റ്റെടുത്ത് വീട്ടിലിരിക്കുകയായിരിക്കുമല്ലേ ഞാനിപ്പോൾ ഇന്ന് ഇത് എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാന്ന് ചോദിച്ചു ഇതേ കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്ത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് നന്നാക്കുക എന്ന് നിങ്ങൾ നന്നാക്കുക എന്ന് പറയാനുണ്ട എൻ്റെ മമ്മിയാണ് ഇങ്ങനെ നന്നാക്കുക വെളുത്തുള്ളി നന്നാക്കുക ഉള്ളി നന്നാക്കുക എന്നൊക്കെ പറയണേ മമ്മിയുടെ വീട് അംഗം അപ്പം അങ്കമാലിക്കാർ പറയണതായിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ഇനി ആലുവയിൽ വന്നു കഴിഞ്ഞിട്ട് മമ്മി ഒന്നും അറിയത്തില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പുതിയ പിള്ളേർക്ക് അതായത് നമ്മുടെ യങ് ജനറേഷൻ ഇത് കുഞ്ഞി കല്യാണം കഴിഞ്ഞ് ഒക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ വെളുത്തുള്ളി നന്നാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം വെളുത്തുള്ളി പെട്ടെന്ന് നന്നാക്കി അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ചിലർക്ക് അച്ചാർ മാത്രം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും ഉണ്ടാക്കാൻ നല്ല കെയിമികളായിരിക്കും പക്ഷേ വെളുത്തുള്ളി അരി അറിയാൻ പറ്റുന്നുണ്ടാവില്ല എന്നിട്ട് അവരുടെ നഖത്തിൽ ഇതിപ്പോൾ നമ്മുടെ ഈ നഖത്തിലൊക്കെ വെളുത്തുള്ളിയുടെ ഈ ഭാഗമില്ലേ ഇത് കയറിയിരിക്കും അപ്പോൾ വേദന എടുക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം നമ്മൾ സവാളയുടെ ആയാലും ഉള്ളിയുടെ ആയാലും വെളുത്തുള്ളിയുടെ ആയാലും കട്ട് ചെയ്യണം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ വേണ്ട ഒരു ഉണ്ടാകും ഈ ഭാഗത്തിന് സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഈ ഭാഗത്തിന് ഒരു ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേ കത്തി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക ഇതിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് കേട്ടോ ഞാൻ ഇത് മുഴുവൻ അങ്ങ് കട്ട് ചെയ്ത് കളയണേ ഇപ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉള്ളെങ്കിൽ അത് അങ്ങനെ കട്ട് ചെയ്യരുത് കാരണം ചിലപ്പോൾ ചീഞ്ഞ കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കറ്റിലൊക്കെ കിട്ടുന്ന വെളുത്തുള്ളിയൊന്നും നല്ലതൊന്നും അല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതുണ്ട് അതൊക്കെ ചിലപ്പോൾ മഴ അനഞ്ഞും ഒക്കെ ചീഞ്ഞ് വന്നതുണ്ടാകും കാരണം കടക്കാർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ തന്നെ മേടിക്കുന്നത് പക്ഷേ പകുതി ചീഞ്ഞത് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അവർ മിക്സ് ചെയ്തിട്ടിട്ട് ഇതേ കൊണ്ടൂരം ചീഞ്ഞത് ഞങ്ങൾ കളഞ്ഞെന്ന് അറിയാമോ ഇപ്പം എവിടെ നിന്ന് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ മേടിച്ചാലും ചീഞ്ഞതൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇപ്പം അച്ചാറിനൊക്കെ കട്ട് ചെയ്യാനായിട്ട് കുറേ വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതേ ഈ ഭാഗം അങ്ങോട്ടേ വേഗം വേഗം അങ്ങ് കട്ട് ചെയ്യുക എന്നിട്ടത് ഓരോ അല്ലി എടുക്കുക വേണ്ട ഇങ്ങനെ ഓരോ അല്ലി എടുത്ത് മാറ്റാം അതുപോലെ ഓരോ അല്ലി എടുത്ത് മാറ്റി എന്നിട്ട് നമ്മളൊന്ന് ചെയ്തു നോക്കിയത് കണ്ടതേ ഇതൊക്കെ ചെയ്യുന്നതാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്നിട്ടത് നമ്മളിങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ നല്ലവണ്ണം വെളുത്തുള്ളിയുടെ തൊലി പോകും എന്നിട്ട് നമുക്ക് ഇങ്ങനെ നന്നാക്കാം ഇങ്ങനെ വേണ്ട തൊലി മാറ്റാമെന്ന് വേണ്ട എൻ്റെ ഭാഷയിലും അമ്മിയുടെ ഭാഷയൊക്കെ കയറി വരും കേട്ടോ പിന്നെ എന്നെ തൊടുപുഴയിലാണ് കെട്ടിച്ച് അത് അപ്പോൾ തൊടുപുഴക്കാരുടെ ഭാഷയും വരും നമ്മളെവിടെ പോയി താമസിക്കണോ ആ ഭാഷകളൊക്കെ നമ്മൾ സ്വാധീനിക്കുമല്ലോ അപ്പോൾ മനസ്സിലാകാത്തവർ പിന്നെയും ചോദിക്കണോട്ടോ കമൻസായിട്ടൊക്കെ ചോദിച്ചോ പറഞ്ഞുതരാം വേണ്ട ഇതുപോലെ എടുക്കുക അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് കറിയൊന്നും വെക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൊടുപുഴ ചെന്നിട്ട് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് കാരണം വെളുത്തുള്ളി നന്നാക്കാൻ പോലും അറിയാൻ പാടില്ലേ അത്തവരുണ്ടാകുമോ എന്തിനാ ചേച്ചി ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും നന്നാക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടാകും ഈ ഭൂമിയിൽ അതുകൊണ്ടാണ് പാവം ആവും പിള്ളേർ ആ പിള്ളേർക്ക് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും അത് ഉപകാരപ്പെടും വേണ്ട എന്നിട്ട് ഇതേ സിമ്പിളാണ് വേണ്ടത് ഇതൊക്കെ ചീൻ ഉണ്ട് ഞാനെങ്ങനെയാണ് വെളുത്തുള്ളി നന്നാക്കണത് അപ്പോൾ ഇത് ട്രൈ ചെയ്യുക വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പതേ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി യൂടെക്സോ ഒന്നും പോകുമെന്നില്ല ഇപ്പം മനസ്സിലായില്ലേ ഇന്നകം പൊളിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട അതുപോലെ അച്ചാറിന് കയ്പും ഉണ്ടാവില്ല ഈ സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയുടെ അറ്റേ അത് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിനി അടുത്ത ടിപ്പുകളൊക്കെ ആയിട്ട് വരാട്ടോ അതുവരെ ബായ്